السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله وكفى، وسلام على كل عبد مصطفى، ما توفيق إلا بالله، عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ارحم الراحمين يا سيدا يا صمدا يا راج تمبرانه നിന്റെ മഹലായ ബദൽ കൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ നീ കബൂൽ ചെയ്യണം. അല്ലോ ഞങ്ങളെ മജ്ലിസിൽ നീ അംഗീകരിച്ചു തരണം. അല്ലോ ഇബിലീസിന്റെ ഷെറുകളെ തൊട്ട് ഷെറിനെ തൊട്ട് ഞങ്ങളെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം. അല്ലോ ഞങ്ങളുടെ ആക്ബത്ത് നീ നന്നാക്കി തരണം. അല്ലോ ബഹുമാനമുള്ള മുഅ്മിനുകളെ, നമ്മളുടെ ഈ ബഹുമാനമുള്ള പരിപാടി, ബഹുമാനമുള്ള താജുൽ ഉലമാ ഉള്ളാളത്തോർ, അതുപോലെ എം എ ഉസ്താദ്, ഈ രണ്ട് മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും എല്ലാ ഓരോരുത്തർക്കും വേണ്ടതുപോലെ അറിയുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും നാളെ ആഖിറത്തിൽ ഈ മഹാന്മാരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊന്നു സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്, يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين. മുഅ്മിനുകളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തഖ്വ ചെയ്യണം, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. വകൂനു മഅ സ്വാദിഖീൻ, നിങ്ങൾ മുഅ്മിനായതുകൊണ്ട് മതിയായില്ല, നിങ്ങൾ മുത്തക്കിങ്ങളായതുകൊണ്ട് മതിയായില്ല, നിങ്ങൾ വലിയ മഹാന്മാരോട് കൂടെ കൂടണം. അതേസമയത്ത് മുഅ്മിനീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അന്തുമുല്ലാലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ വലിയ മഹാന്മാരാണ് എന്ന് മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മുത്തഖീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഉമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. ഏതെങ്കിലും ഒരാൾ മുത്തഖിയായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് വേണ്ടതെല്ലാം അല്ലാഹു കൊടുക്കുന്നവനാണ്, എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്നവനാണ്. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. അങ്ങനെ മുത്തഖീങ്ങളെ സംബന്ധിച്ചും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചും പറഞ്ഞതിൻ്റെ പുറമെ മേലായ റബ്ബ് മുഅ്മിനീങ്ങളെ വിളിച്ച് പറയുകയാണ് എന്തെന്നറിയോ, വകൂനു മഅ സ്വാദിഖീൻ, നിങ്ങൾ ആവണം മഅ സ്വാദിഖ്, വലിയ മഹാന്മാരുടെ കൂടെ ആവണം. വലിയ മഹാന്മാരെന്ന് പറഞ്ഞാൽ മഹാത്മാക്കളായിരിക്കുന്ന നേതാക്കന്മാർ അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. വിശിഷ്യ ഇമാം ഗസ്സാലി തങ്ങൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, മനസ്സിന്റെ ഉള്ളിൽ വേണ്ടതുപോലെ ഈമാൻ ഉറപ്പിച്ചവരാണ്, മനസ്സിന്റെ ഉള്ളിൽ വേണ്ടതുപോലെ ഈമാൻ ഉറപ്പിച്ചവരാണ്, വേണ്ടതുപോലെ പരിശുദ്ധ ഈമാനെ നടപ്പിൽ വരുത്തുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹലായ ബദല് കൊണ്ട് നമ്മളുടെ ബഹുമാനമുള്ള നൂറുൽ ഉലമ, അതുപോലെ ബഹുമാനമുള്ള ഉള്ളാളത്തോർ താജുൽ ഉലമ,
ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു പരിശുദ്ധത്തിൽ ഇസ്ലാമിന് പറ്റാത്ത ഒരൊറ്റ വാചകം പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ബഹുമാനമുള്ള ഉള്ളാളത്തോട് ഇത്തര വയസ്സിന്റെ ഇടക്ക് ജീവിച്ച് വേണ്ടതുപോലെ എല്ലാം പരിശുദ്ധ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തു കൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് പരിശുദ്ധമായ ഖുർആൻ ശരീഫിനോ പരിശുദ്ധമായ ഹദീസിനോ പരിശുദ്ധമായ മുസ്ലിമുകൾക്കോ പറ്റാത്ത ഒരൊറ്റ ശൈലി അവർ നൊടിഞ്ഞിട്ടുണ്ടാവുകയില്ല. അതുപോലെ ബഹുമാനപ്പുള്ള എം എ ഉസ്താദ് അവർകൾ ലാസ്റ്റ് കാലത്ത്, ആദ്യത്തെ കാലത്തെല്ലാം സാധാരണ ഞങ്ങൾ തമ്മിൽ കാണലുണ്ട്, കാണൽ ഒന്നും ഉണ്ടായിട്ടല്ല. മൂപ്പര് ഇഷ്ടപ്പെടുന്ന മൂപ്പരുടെ വലിയ ഒരു സുഹൃത്തായ കാഞ്ഞങ്ങാട് അബൂബക്കർ ഹാജി എന്ന് പറയും, അവരുടെ മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവരും എം എ ഉസ്താദും വലിയ താല്പര്യക്കാരാണ്. അതുകൊണ്ട് അവർ സ്നേഹിക്കുന്ന ആളുടെ പുതിയാപ്പിള എന്നുള്ള നിലക്ക് ഏത് സന്ദർഭത്തിലും എനിക്ക് വേണ്ടത് എല്ലാം ചെയ്തു തരുന്നവരാണ്. അങ്ങനെയുള്ള ആ എം എ ഉസ്താദ് വേണ്ടാത്ത ഒരൊറ്റ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുകയില്ല. അപ്പൊ നമ്മൾ എന്ത് വേണോന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് പറഞ്ഞതുകൊണ്ട് സാദിഖീങ്ങളായ മഹാന്മാരോട് കൂടെ നമ്മൾ കൂടണം. സാദിഖീങ്ങളായ മഹാന്മാർ എന്താ ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, എന്ത് പറഞ്ഞിരിക്കുന്നു എന്നറിയോ? ജഅൽനാകും ഉമ്മത്തം വസത ലിതകൂനൂ ശുഹദാലന്നാസ്. നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലാഹു തആല പറയാ, നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മത്തം വസത്ത, നല്ല മഹാത്മാക്കളായിരിക്കുന്ന സമുദായമായിട്ട് നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാന്നറിയോ? ലിതകൂനൂ ശുഹദാലന്നാസ്, ബാക്കിയുള്ളവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നവരാകാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഏ പൊന്നു മുമിനായ മനുഷ്യ, നിന്നെ കണ്ടാൽ ഏതൊരാൾക്കും പാഠം പഠിക്കാൻ കഴിയണം. മസല ഉദാഹരണമായിട്ട്, ഒരു മാസം മുമ്പ് കർണാടകയിൽ വലിയ ഉലമ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ഞാൻ പോയിരുന്നു. അൽഹംദുലില്ലാ, വളരെ എത്ര വളരെ ദൂരത്ത് നിന്ന് കാണാം, എല്ലാം കറുത്ത താടിക്കാരും കറുത്ത തലയക്കെട്ടുകാരും. എന്ന് മാത്രമല്ല, നിശ്ചയമായിട്ടും എല്ലാ ഓരോരുത്തരും അവന്റെ ബാപ്പയോട്, അവന്റെ ഉമ്മയോട്, അവന്റെ പെങ്ങളോട്, ഭാര്യയോട്, ആരോട് പെരുമാറുന്നതും അത് നല്ലൊരു അന്തസ്സുള്ള പെരുമാറ്റമായിരിക്കണം. ആ അന്തസ്സുള്ള പെരുമാറ്റം ആകുമ്പോൾ ബാക്കിയുള്ളവർക്ക് പഠിക്കാനാവും. അതായത് നമ്മളെ പെരുമാറ്റങ്ങൾ ആരോട് നല്ല സ്വഭാവം കാണിച്ചു കൊണ്ടായിരിക്കണം. ഏതുവരെ എന്നറിയോ? നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഹിന്ദുവിന്റെ വീട്ടിൽ നിന്ന് ചെറിയ മക്കള് പാതിരാ സമയത്ത് കരയുന്നത് കേട്ടാൽ, ഏ മുഅ്മിനാ മനുഷ്യ, നീ ഉറക്കുന്നു എണീച്ചിട്ട് അയാളെ വീട്ടിലേക്ക് ചെല്ലണം. വീട്ടിൽ ചെന്നിട്ട് അയാളെ വിളിക്കണം, നിങ്ങളെ കുട്ടികൾ എന്താ കരയുന്നു എന്ന് ചോദിക്കണം. ആ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെങ്കിൽ, എന്റെ കുട്ടികൾ മോന്തിയോളം കളിച്ചവർ ഉറങ്ങിയതാണ്, വർക്കിന്റെ ഇടയിൽ അവർ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ വിശന്നുകൊണ്ട് അവർ ബേജാറായതാണ് എന്ന് കണ്ടാ ഉടനെ അവൾക്ക് തിന്നാനുള്ള ഏർപ്പാടൊക്കെ ആ ചെയ്തു കൊടുക്കണം. എന്ന് മാത്രമല്ല, ബസ്സിലിരിക്കുന്ന സീറ്റ് വരെ എന്താക്കണം? ഏതൊരു വയസ്സനായ മനുഷ്യനാണെങ്കിലും സൗകര്യപ്പെടുത്തി കൊടുക്കണം. അതായത് നമ്മളെ സ്വഭാവങ്ങൾ എപ്പോഴും നല്ല നിലയിലായിരിക്കണം. ആരോടും ഒരു ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കളയാം. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാ നാട്ടിന്റെ പുറത്ത് ഒരു നാട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ റോഡ് സൈഡ് ഇരിക്കുന്ന ഒരു വയസ്സായ പെണ്ണ്, ആ പെണ്ണ് വിളിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു, ഒന്നിങ്ങോട്ട് മാമോനെ എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണുങ്ങൾ അടുക്കൽ ചെന്നു. എന്തിനാ എന്നെ വിളിച്ചത്? അപ്പൊ ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഞാൻ വളരെ ദൂരത്തുനിന്ന് വന്നവളാണ്,
എന്റെ ചുമലിൽ ഈ ബലിയെ കെട്ട് ഞാൻ പുറത്തുകൊണ്ട് വന്നവളാണ്. ഇവിടെ എത്തിയപ്പോ ഞാൻ തളർന്നുപോയി. ആ കെട്ട് ഞാൻ ഇവിടെ എടുത്ത് താഴ്ത്തി വെച്ചുപോയി. ഇപ്പതേ എനിക്ക് എടുത്തിട്ട് ചുമലിൽ വെക്കാൻ കഴിയുന്നില്ല. ഒന്നെനിക്ക് പിടിച്ചു തരുമോ മോനേന്ന് ആ ബാസായ പെണ്ണുങ്ങള് ഈ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ഓ ഞാൻ വെച്ചു തരാം. അതിന്റെ പുറമെ തങ്ങൾ ചോദിച്ചു, നിന്റെ പെര എവിടെയാണ്? കുറച്ച് ദൂരമാണ്, എന്നാ പെരക്ക് ഞാൻ എത്തിച്ചേരാം. ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവളുടെ കെട്ട് തങ്ങളുടെ ചുമലിൽ വെച്ചിട്ട് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു. എത്തിച്ചു കൊടുത്തപ്പോ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ പോണ്ട, ഇരിക്കും, ഞാൻ ഒന്ന് അകത്ത് പോയിട്ട് വരാന്ന്. അകത്ത് പോയിട്ട് വരുമ്പോൾ കുറച്ച് ചില്ലാന കാശ് കൊണ്ടുവന്നിരുന്നു. എനിക്ക് ചില്ലാന കാശൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾ ആരാ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനേ മക്കാരനാണ്. നിങ്ങളെ കുടുംബം ഏതാ? ഞാൻ കുറേശ്ശി കുടുംബമാണ്. നിങ്ങൾ ആളാരാ? ഞാൻ നബിയാണ്. എന്താ നബി എന്ന് പറഞ്ഞാല് ഒക്കെ വിവരിച്ചു കൊടുത്തു. അപ്പൊ ആ പെണ്ണ് പറയുന്നു, നിങ്ങളാണ് ആ നബിപ്പട്ടം എനിക്ക് മനസ്സിലാക്കി തന്നത്, ഞാനത് സ്വീകരിക്കാൻ റെഡിയാണ്. അങ്ങനെ മനസ്സിലാക്കി കൊടുത്ത് ആ പെണ്ണുങ്ങള് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്വഭാവത്തിനെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധതയിൽ ഇസ്ലാം അംഗീകരിക്കുകയായിരുന്നു. ഇതാണ് പൊന്നു മുസ്തഫ സല്ലല്ലാഹു തങ്ങളുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ പൊന്നോമന മുഅ്മിനീങ്ങളോട് എന്നോട് ഞാൻ പറയുന്നത്, നമ്മളെ ബാക്കിയുള്ളവർ കണ്ടാൽ നമ്മളിൽ നിന്ന് പഠിക്കണം. എം എ ഉസ്താദിന്റെ സ്വഭാവം എന്താ? അത് കണ്ടുപിടിക്കണം. മഹാനായ ഉള്ളാളത്തോരെ സ്വഭാവം എന്താ? അത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞണക്കയ്യ, അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅ സ്വാദിഖീൻ എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ 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 മഹാന്മാർ, ഏറ്റു ഉസ്താദിനെ പോലോത്ത, ഇ കെ ഉസ്താദിനെ പോലോത്ത വലിയ വലിയ മഹാന്മാർ എന്ത് നല്ല നടപടി കാണിച്ചാലും അത് നമ്മൾ സ്വീകരിക്കൽ നമുക്കത് അത്യാവശ്യമായിട്ടുള്ളതാണ്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തിക്കോളാം. അർഹമു റഹീമിലായ സയ്യിദായ സമദായ രാജതമ്പുരാന് ഞങ്ങളുടെ മഹാത്മാക്കളായിരിക്കുന്ന ഉള്ളാളത്തോറും എം എ ഉസ്താദും അങ്ങനെയുള്ള വലിയ 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 മഹാന്മാരെല്ലാം നിന്റെ സ്വർഗത്തിൽ കടക്കുവാൻ വേണ്ടിയിട്ടുള്ള അനുവാദം നീ കൊടുക്കുന്ന സമയത്ത് പാവങ്ങളായ ഞങ്ങളെ നീ ഒഴിവാക്കി കളയല്ല അല്ലാ, ഞങ്ങളെ നീ റാഹത്തിലാക്കി തരണം അല്ലാ. ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു നാള്, നീ പൊരുത്തപ്പെടുന്ന നല്ല ഒരു നാള് ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നീ നിശ്ചയിച്ചു വെക്കണം അല്ലാ. ആ നിശ്ചയിച്ചു വെച്ചതായ നാളിൽ ഞങ്ങൾ മരിക്കുമ്പോൾ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊഞ്ചിരിയോടുകൂടി ഞങ്ങൾക്ക് കാണുവാൻ നീ വിധി കൂട്ടിത്തരണമല്ലോ. റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദി വാലി വസ്ഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.